ഇത്രയും ഭംഗിയോട് തന്നോട് എനിക്കറിയില്ല. ഒരു മാച്ചില്ല, ഒരെണ്ണം പിടിക്കണം, പിടിച്ചതൊക്കെ മതി. ആവോ തന്താച്ച, ഇതാണ് ഇതാണ് ഒരു കൈ ചെടുത്ത് ഹസ്തരേഖ ശാസ്ത്രം അച്ഛൻ. കുറ്റസമ്മതം നടത്തി അല്ലേ, ഞാൻ ദമ്മ കൂട്ടുവാക്കാം. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്താ ഉണ്ടായത്? അമ്മയെ ഗർഭിണിയാക്കിട്ട് കരണം കണ്ട ദുഷ്ടനടിയ എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാണെങ്കിലാ കൊണ്ടു പോടാ. അയ്യോ അമ്മി, എനിക്ക് പഴയ എടുത്തിട്ട് വയ്യാന്ന്. നിങ്ങൾ താങ്ങി എന്ന് വെച്ചാ ചേട്ടാനെ ആ വിളിച്ചു എനിക്ക് പഴയ തയ്ക്കുന്നില്ല. എന്റെ പൊന്നു മോഹിനി, ഇന്നലെ വാങ്ങി തന്ന 50 പൈസയുടെ മഞ്ഞപുരി കഴിച്ചിട്ട് പുറവിലുള്ള പണ്ടല്ലേ ഇന്ന് ഒന്നേരോടെ 10 മണി വാങ്ങുന്നത്. അത് കഴിച്ചിട്ട് കുറവില്ല എന്റെ മനുഷ്യ. ഒന്നോ രണ്ടോ കൂടി എടുത്ത് കഴിച്ചാ മതി. അമ്മ കട്ടം വാങ്ങി കൊടുത്തോളൂ. എന്തെങ്കിലും കൊടുത്തു വിടേണ്ട മനുഷ്യ. ഈ ഒടുക്കത്തെ മനുഷ്യ വാങ്ങിച്ചു വെക്കണതല്ലേ, ഇത്തിരി പുണ്യം കിട്ടും. എനിക്ക് അത്ര പുണ്യം കിട്ടിയാ മതി. എന്റെ സാറേ വെള്ളം തരുന്നെങ്കിൽ വേണ്ട, പോയിട്ട് വരാൻ പണിയുണ്ട്. അടുത്ത് തീർച്ചയായിട്ടും അവൻ ചോദിക്കുന്ന കേട്ടില്ല പുഷ്പേട്ട, എന്തെങ്കിലും കൊടുത്തു വിടുന്നേ. മോഹിനി അയാളുടെ അടുത്ത് തീ പറയാത്ത ചിലപ്പോ ഗ്യാസ് എടുപ്പാട്ടായിരിക്കും. ഇത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ സാറിങ് അറിയുവാ, ഞാൻ വല്ലതും തരാം. ഈ പിച്ചയുടെ കൂട്ടത്തിൽ കഴിയുന്നതിന് ചേച്ചിക്ക് എന്റെ കൂടെ കഴിയാം പോരുന്ന. എന്റെ ഇത് വെറുതെ കണ്ട കടച്ചവനെയൊക്കെ വരുത്തിച്ച് ഉള്ള കണ്ട കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയെ നോക്കിയേ. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങള് പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അവൻ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ. എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയാവോ. ആ ഒരു അപേക്ഷയുണ്ട്, നീ യമുനാറാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലായി പോയി, എന്നാലും പറയൂല. എവിടെയാ? അയ്യോ ഇത് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, നീ നീലി കുറിഞ്ഞാ മോഡല കൂടുതൽ ചൂടാകണ്ട. നിങ്ങളുടെ കമ്പനിയുടെ കയ്യിൽ തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്.
അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാൽ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയി സംസാരിച്ച് മയക്കാനും പറ്റും. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടമുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. ഇവിടെ ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പലാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലും നോക്കിയാൽ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, ഇടത്തുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടെ. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുമ്പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരും. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽത്തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കും. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാല് കുടിച്ച് അവൾക്ക് നീട്ടും. അവൾ കുടിക്കട്ടെ, പിന്നെ ഗംഭീരമായിട്ടൊന്ന് പൂഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാ ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നു. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ. പാട്. ഏതാ പാടുണ്ട്? ഏതെങ്കിലും ഒരു പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ? ആ മധുവിധുവാവുകളെ മനസ്സിലെ മോഹങ്ങളെ കയ്യിലെ പാടാതെ നിൽക്കില്ല. ഇതുമാത്രം പണക്കാര സുഖമായിട്ടായി കോളനിയില് ഒരു വീട് വിളിച്ചൊന്ന് നോക്കണം, ഇല്ലാത്തൊന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ് ഒന്നും പറയണ്ട. ശരി
അപ്പൊ ക്ലച്ച് വീറാവട്ടല്ലേ? ക്ലച്ച് കുടിച്ചിട്ട് വീർ വെച്ചിട്ടോ? അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇട്ടിട്ട് മണ്ണ കളിയ ശേഷം ഇത്ര ബുദ്ധിക്കാത്ത മനുഷ്യൻ എങ്ങനെ ഒഴുകിത്തെക്കാൻ? അധികം ചൂടാവുന്നതല്ല. ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്തെങ്കിലും പണി കിട്ടുന്ന മേസ്ത്രി. അത് അങ്ങനെ സൂപ്പറായിട്ട് നീയോ? അല്ല സാറ് സാറ് കൂടുതലായി വിളിച്ചോ, ഞാൻ വിളിക്കും. ഞാനേ കോളേജ് ടെക്നിക്ക് പഠിച്ചതാ, എന്തെങ്കിലും പുറത്ത് കഴിക്കും. താൻ എന്നെ പഠിപ്പിക്കണ്ട. അത് ഞാൻ വരുന്നില്ലേ എങ്ങനെ വേണമെന്നുള്ള. അല്ല സാറ് ഞങ്ങൾക്ക് വിളിച്ചോ, അത് ഞാൻ വിളിക്കാം. ഇവന്റെ മകൻ കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിപ്പിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തി വന്ന ഒരു 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. അവന്റെ ആര്യ ബുദ്ധിമുട്ടി വാങ്ങും. അത് മമ്മിക്കറിയാലോ? ായി
അപ്പോഴാ പത്ത് മുപ്പത്തഞ്ചെണ്ണം വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡിയോയിച്ച് പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കയറി വന്നോളൂ. നേരെ